എവരിവാൻ, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇക്വേഷൻസും ഫോർമുലാസും ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ. ആ ഒരു സമയത്ത് ഈ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനായിട്ടുള്ള ട്രിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ എക്സാം ടൈമിൽ അതൊന്നും പെട്ടെന്ന് ഓർമ്മ വരാനുള്ള യാതൊരു ചാൻസും ഉണ്ടാവില്ല. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന വിധത്തിൽ എങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബോഡി നമുക്ക് നോക്കാം, റിംഗ് ആണല്ലേ. റിങ്ങിൻ്റെ യൂസിൽ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എല്ലാവർക്കും അറിയാം. എന്താണ് എം ആർ സ്ക്വയർ ആണല്ലേ. എം മാസും അതുപോലെ തന്നെ ആർ റേഡിയസും ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? എം ആർ സ്ക്വയർ ആണ്. അതുപോലെ നെക്സ്റ്റ് വൺ നോക്കിയേ, ഒരു ഹോളോ സിലിണ്ടറാണ്. ഹോളോ സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു വേറെ ബോഡി പോലെ തോന്നും, പക്ഷേ ഇങ്ങനെയാണെങ്കിലോ അതൊരു റിംഗ് പോലെ തന്നെയാണ് അല്ലേ. റിംഗ് പോലെ തന്നെയാണ്. സോ ആർ റേഡിയസ് ആണുള്ളതെങ്കിൽ ഇതിൻ്റെയും മൊമെൻ്റ് ഓഫ് എനർജി എന്തായിരിക്കും? എം ആർ സ്ക്വയർ ആയിരിക്കും അല്ലേ. ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, ഇതൊരു ഹോളോ സ്ഫിയർ ആണ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെൽ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. സ്ഫെറിക്കൽ ഷെൽ അല്ലെങ്കിൽ ഹോളോ സ്ഫിയറിൻ്റെ കേസിൽ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്? 2 ÷ 3 mR² ആണ് അല്ലേ. 2 ÷ 3 mR² ആണ്. അതിൽ ആറാണ് ഇതിൻ്റെ റേഡിയസ് എങ്കിൽ അല്ലേ, ആറാണ് റേഡിയസ് എങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2 ÷ 3 mR² ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ഒരു ഡിസ്ക് ആണെങ്കിൽ, കുറച്ച് വീതി കൂടിയിട്ടുണ്ട്, ഒരു ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mR² / 2 ആണല്ലേ. mR² / 2 ആണ്. ഓക്കെ. ഇനി ഒരു സോളിഡ് സിലിണ്ടർ ആണെങ്കിലോ, സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അല്ലേ, ഉള്ളിലൂടെ നോക്കുന്ന സമയത്ത് അതൊരു സോളിഡ് റിങ് പോലെ തന്നെയാണ് അല്ലേ, ഡിസ്ക് പോലെ തന്നെയാണ്. റിങ് അല്ല, ഡിസ്ക് പോലെ തന്നെയാണ്. ഇതിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അപ്പോൾ എന്താണ് വരിക? mR² / 2 എന്ന് തന്നെയാണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ദാ ഇതൊരു സോളിഡ് സ്ഫിയർ ആണ് അല്ലേ. സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ 2 ÷ 5 mR² ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. എല്ലാ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ബോഡിയുടെയും മാസ് എമ്മും അതുപോലെ തന്നെ റേഡിയസ് ആറും ആണെങ്കിലാണ് ഇവിടെ 2 ÷ 5 mR² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ച എല്ലാത്തിനെയും നമുക്ക് ഒരുമിച്ച് ഒരു ടേബിളായിട്ട് പഠിക്കാം. ഒന്നാമത്തെ കേസ് റിങ്, അതുപോലെ തന്നെ ഹോളോ സിലിണ്ടർ അല്ലേ. ഹോളോ സിലിണ്ടറാണ് ഒരുപോലെ എന്ന് നമ്മൾ പറഞ്ഞു. ഹോളോ സിലിണ്ടറും അതുപോലെ തന്നെ റിങ്ങും അല്ലേ, രണ്ടിൻ്റെ കേസിൽ നമുക്ക് എന്താണ് കിട്ടിയത്? mR² ആണ് കിട്ടിയത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷെൽ അല്ലേ. സ്ഫെറിക്കൽ ഷെൽ അല്ലെങ്കിൽ എന്താണ്? സ്ഫെറിക്കൽ ഷെൽ അല്ലെങ്കിൽ ഹോളോ സ്ഫിയർ ആണ്. ഹോളോ സ്ഫിയർ, ഹോളോ സ്ഫിയർ. നെക്സ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ഡിസ്ക് അല്ലേ. ഡിസ്ക് അല്ലെങ്കിൽ എന്തായിരുന്നു? സോളിഡ് സിലിണ്ടർ അല്ലേ. സോളിഡ് സിലിണ്ടർ, ഡിസ്ക് ഓർ സോളിഡ് സിലിണ്ടർ. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് സോളിഡ് സ്ഫിയർ ആണ് അല്ലേ. സോളിഡ് സ്ഫിയർ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? എം ആണ് മാസ്, ആറാണ് റേഡിയസ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതി? ആദ്യം തന്നെ നമ്മൾ എല്ലാത്തിൻ്റെ കേസിലും mR² എഴുതി. നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ കേസിലാണെങ്കിൽ എം മാസും അതുപോലെ തന്നെ ആറാണ് ആക്സസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എങ്കിൽ mR² ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ എല്ലാ കേസിലും ഞാൻ എന്തെഴുതി? mR² എന്ന് എഴുതി. എല്ലാത്തിനെയും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാത്തിനെയും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 mR² 2 mR² 2 mR² 2 mR² ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം ഞാൻ 2 കൊടുത്തു, പിന്നെ ദാ ഞാൻ 3 കൊടുത്തു, ഇവിടെ ഞാൻ ÷ 4 കൊടുത്തു, ഇവിടെ ഞാൻ 5 കൊടുത്തു. ഇതാണ് നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 ÷ 2 mR² ആണ്. ഒരു റിംഗ് അല്ലെങ്കിൽ ഹോളോ സിലിണ്ടറിൻ്റെ കേസിൽ mR² ആണ് എന്തെന്ന് പറയുന്നത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അല്ലേ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് mR² എന്ന് കിട്ടില്ലേ? കിട്ടി. ഇനി ഇവിടെയോ
2/3 എം ആർ സ്ക്വയർ ആണ് ഹോളോ സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ, സ്ഫെറിക്കൽ അല്ല എന്താണ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസിൽ അല്ലേ. സോ 2/3 എം ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെയോ 2/4 എന്ന് പറയുന്നത് 1/2 അല്ലേ, 1/2 എം ആർ സ്ക്വയർ ആണ് ഡിസ്ക്. അതുപോലെ തന്നെ സോളിഡ് സിലിണ്ടറിൻ്റെ കേസിൽ അത് കിട്ടി. അതുപോലെ തന്നെ സോളിഡ് സ്ഫിയറിൻ്റെ കേസിലോ 2/5 എം ആർ സ്ക്വയർ ആണ്, 2/5 എം ആർ സ്ക്വയർ ആണ്. ആദ്യം നമ്മൾ എം ആർ സ്ക്വയർ എന്ന് എഴുതി, ദെൻ 2 കൊണ്ട് എല്ലാത്തിനും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു 2, 3, 4, 5 ഉണ്ടോ, 2, 3, 4, 5 ഇത്രയേ ഉള്ളൂ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഡയാമീറ്ററിലൂടെ ഉള്ളതാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ്, സെൻറ്ററിലൂടെ അല്ലേ, സെൻറ്ററിലൂടെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിട്ടാണ്. റിങ്ങിൻ്റെ കേസിലായാലും അതുപോലെ ഡിസ്കിൻ്റെ കേസിലായാലും മറ്റുള്ള ബോഡീസിൻ്റെ കേസിൽ എങ്ങനെയാണ്, സെൻറ്ററിലൂടെ തന്നെ പാസ് ചെയ്യുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഇനി ഡയാമീറ്ററിലൂടെ ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി ആയിരിക്കും വരിക. ഒരു റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ 2 വരും അല്ലേ, എം ആർ സ്ക്വയർ ബൈ 2 വരും. അതുപോലെ തന്നെ ഡിസ്കിൻ്റെ കേസിലാണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ 4 വരും. ഇതിൻ്റെ നേരെ പകുതി ആയിരിക്കും ഡയാമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ ദാ ഒരെണ്ണം കൂടി ഉണ്ട്. എന്താണ്, തിൻ റോഡിൻ്റെ കേസിൽ ഇതിൻ്റെ ലെങ്ത്ത് എൽ ആണെങ്കിൽ, ഇതിൻ്റെ ലെങ്ത്ത് എൽ ആണെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ ദ മിഡ് പോയിൻറ്റ്, മിഡ് പോയിൻറ്റിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, എം എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആണ്, എം എൽ സ്ക്വയർ ബൈ 12 ആണ്. അതുപോലെ തന്നെ ഈ കോർണറിലൂടെയുള്ളത്, ഈ എൻഡിലൂടെയുള്ളത് എം എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എം എൽ സ്ക്വയർ ബൈ 3, അതുപോലെ ഇവിടെ എം എൽ സ്ക്വയർ ബൈ 12, പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് നമ്മുടെ എക്സാമിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.